ഇവിടെ നോക്കി നേരത്തെ വീഡിയോയ്ക്കകത്ത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണത്തില്ല. ഇവിടെ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഒന്നുകൂടെ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ഞാൻ പറയാം. ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആംഗിൾ മൂന്ന് ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു ആംഗിൾ ഇങ്ങനെയായിരിക്കും ഒരു ആംഗിൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഐസോമെട്രിക് വ്യൂ ആകുമ്പോൾ ഇത് കണക്കിരിക്കും. ഇനി നമ്മൾ ഈ ആംഗിളിനെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ലൈൻ കാണും. ഈ ലൈനും ഒറ്റ ലൈനായിട്ടായിരിക്കും ഹൊറിസോണ്ടായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഏറ്റവും അവസാനം ഈ ലൈൻ കാണും. അങ്ങനെ മൂന്ന് ലൈനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഈ ഐ എസ് എ 75x75 എന്ന് പറയുന്നത് 75 എന്ന് പറയുന്നത് ഇതായിരിക്കും. അതിനകത്ത് 8 എന്ന് പറയുന്നത് തിക്നെസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇതാണ് ആംഗിളിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അതാണ് കാരണം ഗസപ്ലേറ്റിന്റെ കണക്ഷൻ ഏതൊരു പക്ഷേ കുറെ പേര് കണ്ടു കാണത്തില്ല. ഇതായിരിക്കും ഗസപ്ലേറ്റിനകത്ത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. ഇതെന്താണ്? ഇതാണ് ഗസപ്ലേറ്റ്. ഈ ഗസപ്ലേറ്റിനകത്ത് എന്താണ്? ഗസപ്ലേറ്റിനകത്ത് നമ്മളെന്താണ് ഈ ബേസ് പ്ലേറ്റിലെ രണ്ട് ആംഗിൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എന്താണ്? ഇതാണ് ടൈബീമിലെ മെമ്പറാണിത്. ടൈബീം എന്ന് പറയുന്ന മെമ്പറിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ കണക്ഷനും എന്താണ് ഈ ഗസപ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഫിഗറിലേക്ക് വേണം. ഫിഗറിനകത്ത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കീ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കീ പ്ലാൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ കീ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയഗ്രാമത്തിന് ഒരു ചെറുതായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരു ഡയമെൻഷൻ പറയുന്നുണ്ട്. 7500 എന്നാണ് ആ ഒരു ഡയമെൻഷൻ കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ബോളിന്റെ സെന്റർ മുതൽ അടുത്ത ബോളിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ട്രസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ട്രസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 7500 എന്ന് പറയുന്നത്. ഇനി ഇതാ ഇവിടെ എന്താണ് അവർ പിന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹൈറ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ എന്താണ് ഇവിടെ ഇതിന്റെ 1/3 ഈ ലെങ്ത് എത്രയാണോ അതിന്റെ 1/3 എടുക്കുക. അതിന്റെ 1/3 എടുത്ത് ഇങ്ങനെ മെമ്പേഴ്സ് ഉണ്ട്. ഇനി ഓരോ ആംഗിൾസ് അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ അതായത് ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതേ കണക്ക് തന്നെ ഇവിടെ വരുന്ന ഫസ്റ്റ് കണക്ഷന്റെ ഈ ആംഗിൾ എത്ര തന്നെയാണ്? 30 തന്നെയാണ്. ഈ ആംഗിളും ഈ ആംഗിളും 30 ആണ്. ഈ സ്ട്രട്ടും ഈ സ്ട്രട്ടുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഈ സ്ട്രട്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പം പിന്നെ എന്താണ്? ആ അത്ര മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. ഇതിനകത്ത് അവർ കാണിക്കുന്നത് ഇത് 30, ഇത് 30, ഇവിടെ ഒരു 60, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 60, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ആംഗിൾ ഈ ആംഗിൾ കിട്ടിയാൽ ബാക്കി എല്ലാ ആംഗിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് കീ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കീ പ്ലാൻ നിങ്ങൾ ആദ്യമേ എന്തിനകത്ത് നമ്മുടെ ഈ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ സൈഡിലേക്ക് ഇത് കീ പ്ലാൻ വരച്ചിടണം. മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ തുടങ്ങും നമ്മുടെ മെയിൻ ഡ്രോയിങ് നമ്മൾ തുടങ്ങാവുള്ളൂ. ഇവിടെ ഇടുന്നുണ്ടോ? ഇനി ഇതെന്ന് പറയുന്ന അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പാർഷ്യൽ എലിവേഷൻ ആണ്, ഫുൾ എലിവേഷൻ അല്ല. ഇതെന്താണ്? പാർഷ്യൽ എലിവേഷൻ ആണ്. കാരണം നിങ്ങൾ പാർഷ്യൽ എലിവേഷൻ വരച്ചാലും മതി, പകുതി വരച്ചാലും മതി. പകുതിയും കാട്ടി കുറച്ചും കൂടെ ഉള്ള ഭാഗമാണ്. ഇവിടം വരെ പകുതി, കുറച്ച് ഭാഗം കൂടെ അവർ വരച്ചിട്ടുണ്ട്. അപ്പൊ പാർഷ്യൽ എലിവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ലെങ്തിന്റെ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. സ്കെയിലിംഗ് ബുദ്ധിമുട്ടാണ്. വലിയ ചാർട്ട് പേപ്പർ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വരയ്ക്കാൻ പറ്റും? വലുതായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾ പകുതി വരച്ചാലും കുഴപ്പമില്ല, ഉള്ള ജോയിന്റ്സും മറ്റു കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വരയ്ക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ് എലിവേഷൻ ആണ് വരുന്നത്. അപ്പൊ എലിവേഷനകത്ത് ആലോചിച്ച് നോക്കണം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മെമ്പേഴ്സ് അതിലോട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ടൈവീം വരും, റാഫ്റ്റർ വരും, സ്ട്രട്ട് വരും, പിന്നെ പർലിൻ വരും, പിന്നെ ഷീറ്റ് വരും. അങ്ങനെ പല പല മെമ്പേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് വരച്ചു തുടങ്ങാം. ആദ്യമേ നമ്മൾ വരയ്ക്കേണ്ട ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ എന്ത് വരയ്ക്കുക? നിങ്ങളുടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലായിട്ട് നിങ്ങൾ ഇതിന്റെ കീ പ്ലാൻ വരയ്ക്കുക. കീ പ്ലാൻ തൽക്കാലം നമുക്കിവിടെ ഒരു സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഒരു ഇതിപ്പോ 7500 ആണ്. അപ്പൊ നമുക്ക് 7.5 cm എടുക്കുക. ഇനി എന്താണ് 7.5 cm മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 2.5 അല്ലേ? അപ്പൊ മൂന്നായിട്ട് ഡിവൈഡ് ആയി. ഇനി അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 7.5 എത്ര വരുന്നു? അല്ലെങ്കിൽ 7.5 സെന്റർ 3.75 ആണ്. 3.75 ഒന്ന് മാർക്ക് ചെയ്തിടുക. അതാണ് സെന്റർ. ഇവിടുന്ന് നമുക്കറിയാം ഇനി എന്താണ്, ഇവിടുന്ന് ഒരു ആംഗിൾ ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു 30 ആംഗിൾ ഉണ്ട്. 30 ആംഗിൾ ഒരു ലൈൻ. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്ത് വെച്ച് വരയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് 30 ലൈൻ വരും. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ആദ്യമേ ഇങ്ങനത്തെ മെമ്പർ ഉണ്ട്. അതും എന്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് 30 തന്നെയാണ്.
CG എന്ന് പറയുന്നത് 20 23 അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്നതായിരിക്കും അതിന്റെ CG എന്ന് പറയുന്നത്.